എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഐസ്ബർഗ് അവനിപ്പോ ലൂഫിയോട് ചോദിക്കും, എനിക്ക് റോബിനെ അവളെ കാണണം. സത്യം പറ അവൾ എവിടെയുണ്ടെന്ന് ചോദിച്ച് അവന് നേരെ ഗണ്ണ് നീട്ടി നിൽക്കും. ലൂഫി ആണെങ്കിൽ സത്യസന്ധമായി അവനോട് കാര്യങ്ങൾ പറയും. റോബിൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളും അവളെ തന്നെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ റോബിൻ. അവളാണെങ്കിൽ ആ സിറ്റിയിൽ കൂടെ അങ്ങനെ ഹായായിട്ട് നടക്കുകയാണ്. സിറ്റിയിലാണെങ്കിൽ ജനങ്ങളെല്ലാവരും വളരെ പരിഭ്രാന്തിയോട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഐസ്ബർഗിന്റെ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അത് കേട്ട് ഒരുപാട് പേര് അവിടേക്ക് ഓടിയെത്തും. ഉടനെ ഐസ്ബർഗ് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ആ സ്ട്രോ ഹാറ്റിനെയും അവന്റെ ടീമിലുള്ള എല്ലാവരെയും കണ്ടുകെട്ടണം. അതേസമയം ലൂഫി അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ്. ലൂഫി പറയും, ഐസ്ബർഗ് ആൾ ഉറപ്പിച്ചു പറയുന്നത് ആൾ അറ്റാക്ക് ചെയ്തത് അത് നിക്കോ റോബിൻ തന്നെയാണെന്നാണ്. നാമിക്കും അത് കേട്ട് വിശ്വസിക്കാനാവില്ല. കട്ട് ചെയ്ത നമ്മുടെ അമ്മൂമ്മയും ആളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വാട്ടർ സെവനിലേക്ക് എത്തിക്കഴിഞ്ഞു. അമ്മൂമ്മയാണെങ്കിൽ ഫുൾ ടൈം കുപ്പിയും കടിച്ചു പിടിച്ച് വെള്ളം അടിച്ച് അങ്ങനെ ഹായായിട്ട് നടക്കുകയാണ്. ഉടനെ വാട്ടർ സെവനിലുള്ള സെക്യൂരിറ്റീസ് അവരിപ്പോ ഒരു അനൗൺസ്മെന്റ് വിളിച്ചു പറഞ്ഞ് അങ്ങനെ നടക്കും. ഇന്നാരും മാസ്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സും അവന്റെ ടീമിലുള്ളവരും ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. അവരെ കണ്ടുപിടിക്കുന്നത് വരെ ആരും തന്നെ മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് കേട്ട അമ്മൂമ്മ അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയോട് കാര്യം തിരക്കും. ആള് പറയും, ഐസ്ബർഗിനെ കൊല്ലാനായി സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സും അവന്റെ ടീംസും ശ്രമിച്ചു. അതിനെ തുടർന്ന് അവരെ കണ്ടുപിടിക്കാനാണ് ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പൊ സിറ്റിയിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അമ്മൂമ്മയാണെങ്കിൽ പേപ്പറിൽ അവരുടെ ഫോട്ടോ കാണും. അത് കണ്ട് അമ്മൂമ്മ ഷോക്കാവും, ഇതവരല്ലേ. കട്ട് ചെയ്ത ലൂഫി അവൻ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് നാമിയൻ തൂക്കിയെടുത്ത് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അവര് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. പക്ഷെ നാമി അവള് ഫുൾ കലിപ്പില് അവന്റെ തലയ്ക്കൊരു ഒറ്റ അടി. നീ ഈ സമയത്തും ഇതുപോലെയാണോ എന്നെ കൊണ്ടുപോകുന്നേ? ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ലൂഫി പറയും, ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ഞാൻ നിന്നെ ലാൻഡ് ചെയ്യിപ്പിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സേഫ് ആയിട്ടാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. നാമി അല്പദൂരം മുൻപോട്ട് പോയി മുകളിലേക്ക് നോക്കും. ഓൾറെഡി റോബിനെ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം ഉസോപ്പുമായി വഴക്കായി അവൻ പിരിഞ്ഞു പോയി. മാത്രമല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാമി തറപ്പിച്ചു പറയും, ഇന്ന് ഈ സിറ്റി വലിയ വെള്ളപ്പൊക്കത്തില് മുങ്ങാൻ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഹോട്ടലിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ സിറ്റിയിലെ ഒരു ബാർ കാണിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ട് വെള്ളം അടിച്ചിരിക്കുമ്പോഴായിരിക്കും ആ ഫ്രാങ്കി വില്ലൻ അവൻ ഡോറും തല്ലി തുറന്ന് അകത്തേക്ക് വരിക. അവൻ ഫുൾ കലിപ്പില് എല്ലാവരെയും നോക്കും. അവനെ കാണുമ്പോ തന്നെ അവിടെയുള്ളവരെല്ലാവരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. അവന്റെ കയ്യില് അവസാനം ഉണ്ടായിരുന്ന ക്യാഷ് അതാ ബാറിൽ മുഴുവനായിട്ടും വലിച്ചെറിയും. ഗായ്സ്, ഈ ക്യാഷ് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ലാസ്റ്റ് നൈറ്റ് എന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ബാക്കി കിട്ടിയ എന്റെ പണം. അപ്പോഴായിരിക്കും നമ്മുടെ ഗ്രാൻഡ്മ അവരിപ്പോ ഫ്രാങ്കിയോട് പറയാ, ഓ വെരി ഗുഡ്, നീ ഇപ്പോ ഭയങ്കര സെറ്റപ്പായല്ലേ. ഫ്രാങ്കിക്കാണെങ്കില് ആ ഗ്രാൻഡ്മയെ കണ്ട് ഭയങ്കര സന്തോഷാവും. ഓ, നിങ്ങൾ ഇവിടേക്ക് എത്തിയോ? നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയാണല്ലേ. ഇപ്പൊ കണ്ടതില് എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് മൂന്ന് കുപ്പിയില് കോള ഫില്ല് ചെയ്ത് അവന്റെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യും. ആക്ച്വലി ഇതാണ് അവന്റെ സ്ട്രെങ്ത്. അതങ്ങനെ ഇൻസേർട്ട് ചെയ്തുടനെ അവന്റെ മസിൽസ് ഒക്കെ അങ്ങനെ തള്ളി പുറത്തേക്ക് വരും. അമ്മൂമ്മ ഉടനെ ഇപ്പൊ ഫ്രാങ്കിയോട് ചോദിക്കും, ഇന്നൊരു അക്വാലോഗ് വരുന്നുണ്ട്, നിനക്ക് അതിനെ കുറിച്ച് അറിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടും കുടുക്കിയൊക്കെ എടുത്ത് ഇവിടേക്ക് വന്നത്. അതിന് ഫ്രാങ്കി പറയും, യെസ്, ഞാനും അതിനെ കുറിച്ച് കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ തലയില് ആ സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സ് ആണ്. അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവരാണ് ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തത്. അവര് ഭയങ്കര ദുഷ്ടന്മാരാണ്, എന്റെ വീടൊക്കെ അവർ തകർത്തു എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആ ഗ്രാൻഡ്മയോട് പറയും. പക്ഷെ ഗ്രാൻഡ്മ പറയും, എനിക്ക് തോന്നുന്നില്ല ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തത് അവരാണെന്ന്. ഇതൊരു പക്ഷെ ഗവൺമെന്റ് ചെയ്തതായിരിക്കും. ഒരുപാട് കാലമായി ഗവൺമെന്റിന് ഐസ്ബർഗിനോട് തീരാത്ത ദേഷ്യമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റോബിൻ അവളാണെങ്കിൽ ഇരുട്ടിന്റെ മറവില് ആരെയോ വളരെ സീക്രട്ട് ആയിട്ട് മീറ്റ് ചെയ്യാണ്. അപ്പൊ അവളുടെ ഓപ്പോസിറ്റ് ഉള്ളവൻ അവളോട് പറയും, കഴിഞ്ഞ രാത്രി നടന്ന മിഷൻ അത് സക്സസ്ഫുൾ ആയിരുന്നു. അതിനവൾ പറയും, ഇതൊക്കെ എനിക്ക് വെറും സിമ്പിൾ മിഷൻസ് ആണ്. അതിനവൻ പറയും, നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഐസ്ബർഗിനെ ഇന്ന് തന്നെ കൊല്ലണം. CP9 എന്ന പേരിൽ തന്നെ അവനെ ഇന്ന് രാത്രി നമ്മൾ തട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ജനങ്ങളെല്ലാവരും അക്വാലോക്ക് അത് പേടിച്ച് അവരുടെ വീടൊക്കെ ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങനെ അടച്ചു പൂട്ടാണ്. അതിനുശേഷം ചെറിയ ചെറിയ ബോട്ടുകളിലും കപ്പലുകളിലൊക്കെ ആയിട്ട് അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് കമ്പിയും കത്തിയും വടിയൊക്കെ ആയിട്ട് ഒരു ടീം അവരിപ്പോ ആരെയും അന്വേഷിച്ച് അങ്ങനെ നടക്കാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത
സാക്ഷാൽ സോറോ. അവനാണെങ്കില് ഒന്നും പിടിയിട്ടില്ല. ഇവരെന്തിനായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നേ? എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവൻ തല പുറത്തേക്കിടും. അപ്പോഴായിരിക്കും ആ ന്യൂസ് പേപ്പർ അവന്റെ തലയിൽ വന്ന് അടിക്കുക. സോറോ ഉടനെ ആ പേപ്പർ എടുത്ത് വായിക്കും. അപ്പോഴായിരിക്കും ആ ന്യൂസ് കണ്ട് അവൻ ഷോക്കാവുക. അങ്ങനെ അവൻ പകച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ഏതോ ഒരുത്തൻ നമ്മുടെ സോറോയുടെ തൊട്ട് പിന്നിൽ വരിക. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ താമസിച്ചിരുന്ന ആ ഹോട്ടലിന്റെ ഓണർ, അവനിപ്പോ ഗ്രാമത്തിലുള്ള എല്ലാവരോടും നമ്മുടെ ആൾക്കാർ താമസിക്കുന്നത് ആളുടെ ഹോട്ടലിലാണെന്ന് വിളിച്ചു പോവും. അവരാരും ഇപ്പൊ റൂമിലില്ല, പക്ഷെ അവരുടെ ലഗേജ് അതൊക്കെ റൂമിൽ തന്നെയുണ്ട്. ഉടനെ ഒരു കൂട്ടം ആൾക്കാര് ആ ഹോട്ടലിനെ റൗണ്ട് ചെയ്ത് നിൽക്കും. കുറച്ചു പേരാണെങ്കില് നമ്മുടെ ആൾക്കാരുടെ കപ്പല് അത് അരിച്ചു പെറുക്കും. പക്ഷെ കപ്പലിലാണെങ്കില് അവരുടെ ഒന്നും കാണാനുണ്ടാവില്ല. കപ്പല് ചെക്ക് ചെയ്യുമ്പോ അവർക്ക് മനസ്സിലാവും ഇത് സ്ട്രോ ഹാറ്റ് പൈറട്ടിന്റെ കപ്പല് തന്നെയാണ്. പക്ഷെ ഇപ്പോ കപ്പലിലൊന്നുമില്ല. അവർ രക്ഷപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് അവർ പരസ്പരം കാര്യമായിട്ട് സംസാരിക്കുമ്പോ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ഉസോപ്പ് അവനവരെ കണ്ട് ആരും കാണാതെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ഉസോപ്പിനാണെങ്കില് ഒന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ടായിരിക്കാം അവര് നമ്മളെ അന്വേഷിച്ച് ഈ കപ്പലിലേക്ക് വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും സിറ്റിയിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയും നാമിയും അവർ രണ്ടുപേരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഉഷാറായിട്ട് അതുവഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലുള്ള ജനങ്ങളും ഒഫീഷ്യൽസും എല്ലാവരും അവരെ തേടിയാണ് നടക്കുന്നത്. ചോപ്പറും സാഞ്ചിയും സോറോ ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല എങ്കില് ഉറപ്പായിട്ടും അവർ വലിയ അപകടത്തിൽ ചെന്ന് ചാടും. അതിനു മുൻപ് എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ലൂഫിയും നാമിയും ആ സിറ്റിയിലൂടെ മുഴുവൻ കറങ്ങി നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചിയും ചോപ്പറും അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും കാര്യമൊന്നും അറിയില്ല. അവര് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ തൊട്ടു പുറകില് ഗവൺമെന്റ് ഒഫീഷ്യൽസും കുറെ ജനങ്ങളും എല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അവിടെ മുഴുവൻ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കും. സാഞ്ചിയും ചോപ്പറും ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് വീണ്ടും മുൻപോട്ട് പോവും. അപ്പോഴായിരിക്കും ഏതോ ഒരാള് അവരെ പാസ് ചെയ്ത് പോവാ. ഉടനെ സാഞ്ചി റോബിന്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിനാള് പറയും നിങ്ങളിപ്പോ ഈ കൾപ്രട്ടിനെ കുറിച്ച് അന്വേഷിക്കാതെ എത്രയും പെട്ടെന്ന് കൊടുങ്കാറ്റ് അടിക്കുന്നതിന് മുൻപ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി നോക്ക്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ സിറ്റി കാണിക്കും. അവിടെയാണെങ്കില് ഇപ്പൊ ആരുമില്ല. മാത്രമല്ല അവിടേക്ക് പതിയെ പതിയെ ഇപ്പൊ കാറ്റടിച്ചു തുടങ്ങി. അപ്പോഴായിരിക്കും ചോപ്പറിന് എന്തോ ഒരു സ്മെല്ല് കിട്ടുക. സാഞ്ചയും കൂട്ടി ആ സ്മെല്ല് കിട്ടിയ സ്ഥലത്തേക്ക് അങ്ങനെ സ്പീഡിൽ പോവും. അവർ രണ്ടുപേരും ഓടി ഓടി ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി മുൻപിലേക്ക് വരുമ്പോഴായിരിക്കും സാക്ഷാൽ റോബിൻ. അവള് പുതിയൊരു സ്റ്റൈലിലും ഗെറ്റപ്പിലും അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. സാഞ്ചിക്കും ചോപ്പറിനും അവളെ കണ്ട് ഭയങ്കര സന്തോഷമാവും. സാഞ്ചി പറയും, ഓ മൈ ഗോഡ്, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? വായോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിലേക്ക് പോവാം. അതിന് റോബിൻ അവള് ഫുൾ കലിപ്പില് അവരോട് പറയും, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവില്ല, ഞാൻ ഇനി ഈ സിറ്റിയിൽ ജീവിക്കാൻ പോവാണ്. അത് കേട്ട് നമ്മുടെ രണ്ടാൾക്കാരും ഫ്രീസാവും. അവള് പറയും, ആ ആർട്ടിക്കിളിൽ എഴുതിയ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ്. ലാസ്റ്റ് നൈറ്റ് മേയർ ഐസ്ബർഗിനെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതും ഞാൻ തന്നെയാണ്. എനിക്ക് ആക്ച്വലി മറ്റൊരു ഫേസ് ഉണ്ട്, അതൊരിക്കലും നിങ്ങൾ കാണാനായിട്ട് പാടില്ല. ഇൻ കേസ് നിങ്ങളിത് കണ്ടാ ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളെയും തകർക്കേണ്ടി വരും. സാഞ്ചിയും ചോപ്പറും അവർ രണ്ടുപേരും ഇപ്പൊ അവക്കിജി പറഞ്ഞ കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ആലോചിക്കും. കട്ട് ചെയ്ത സാഞ്ചി അവളുടെ കാലിൽ വീണ് കെഞ്ചും, ഡൈവ് ചെയ്ത് നീ ഞങ്ങളോടൊപ്പം വരണം, നിന്റെ എല്ലാ പ്രോബ്ലംസും ഞങ്ങൾ സോൾവ് ചെയ്യാം. അതിനവൾ തീർത്തു പറയും, എന്നെ കൊണ്ട് ഒരിക്കലും നിങ്ങളോടൊപ്പം ഇനി വരാൻ കഴിയില്ല, അതെന്റെ അവസാനത്തെ വാക്കാണ്. അവസാനം അവൾ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ടേൺ ചെയ്ത് നടന്നു പോവും. സാഞ്ചി ആണെങ്കില് അപ്പോഴും വിടാൻ തയ്യാറാവില്ല. അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി അവളുടെ പിന്നാലെ പോവും. പക്ഷെ പാവം ചോപ്പറിന് വെള്ളത്തിൽ ചാടാൻ കഴിയില്ല. അവൻ റോബിൻ എന്ന് നിലവിളിച്ച് കരയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.